മസ്കാരം ഹോട്ടൽ മുറിയിൽ യുവാവും യുവതിയും മരിച്ച സംഭവത്തിലേക്ക് നയിച്ചത് പ്രണയബന്ധത്തിലെ ഉലച്ചിലുകളെന്ന സൂചന കൊല്ലത്തെ ബാർലി ജീവനക്കാരനായ പാലക്കാട് മേലാർകോട് കൊട്ടേക്കാട് സ്വദേശി ഉറുവക്കോട്ടിൽ ഗിരിദാസ് എന്ന മുപ്പത്തിയൊൻപത് വയസ്സുകാരനും തൃശൂർ കല്ലൂർ പാലക്കുപരമ്പ് അത്താണിക്കുഴിവേട്ടിൽ രസ്മ എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരിയുമാണ് തൃശൂരിലെ ഹോട്ടൽ മുറിയിൽ ബുധനാഴ്ച രാത്രി മരിച്ചത് ഇതിൽ യുവതിയെ ഗിരിദാസ് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു രസിയെ വിവാഹം കഴിക്കാൻ ഗിരിദാസ് തയ്യാറായിരുന്നു ബന്ധുക്കൾ തമ്മിൽ ഇതിൽ ധാരണ ഉണ്ടാക്കുകയും ചെയ്തു ഇതിനിടെ യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറുമോ എന്ന സംശയമാണ് ഗിരിദാസൻ ഉണ്ടായത് ഇതാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതും സംശയത്തെ തുടർന്ന് മദ്യം കൊടുത്ത് കഴുത്ത് ഞരിച്ച് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതാണെന്ന് പോലീസ് പറയുന്നു കോവിഡ് കാലത്താണ് ഇരുവരും തമ്മിൽ പരിചയപ്പെട്ടത് കോവിഡ് കാലത്ത് വീട്ടിൽ സ്ഥിരമായി വരാറുള്ള ഗിരിദാസുമായി രസ്മ അടുപ്പത്തിലാവുകയായിരുന്നു വിവാഹമോചിതയായ രസ്മയുടെ വല്യച്ഛന്റെ മകന്റെ സുഹൃത്താണ് ഗിരിദാസ് വീട്ടിലെത്തിയുള്ള പരിചയം ഇവർക്കിടയിലെ അടുപ്പമായി മാറി രസ്മയ്ക്ക് ആറു വയസ്സുള്ള കുട്ടിയുമുണ്ടായിരുന്നു ആദ്യകാലത്ത് നല്ല നിലയിൽ പോയി ഇവരുടെ ബന്ധത്തിൽ അടുത്തിടെ ചെറിയ ഉളിച്ചിലകൾ ഉണ്ടായിരുന്നതായാണ് സൂചന ഈ ഉലിച്ചിലകൾ കാരണം രശ്മ ബന്ധത്തിൽ നിന്ന് പിന്മാറുമോ എന്ന സംശയമാണ് കടങ്കൈ ചെയ്യാൻ ഗിരിദാസനെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ പതിനാറാം തീയതിയാണ് രശ്മ വീട്ടിൽ നിന്നും പുറത്തുപോയത് അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ പോകാനെന്ന് പറഞ്ഞ് രശ്മ വീട് വിട്ടിറങ്ങി തൃശൂരിലെ ലോഡ്ജിൽ മുറിയെടുത്ത് ഇരുവരും താമസിക്കുകയായിരുന്നു പിന്നീട് മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ഹോട്ടൽ അധികൃതർ ഈസ്റ്റ് പോലീസിൽ അറിയിക്കുകയായിരുന്നു മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിലാണ് ഗിരിദാസനെ കണ്ടെത്തിയത് രസ്മ കട്ടിലിൽ മരിച്ച നിലയിലായിരുന്നു ഗിരിദാസിന്റെ ചില കുറിപ്പുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഗിരിദാസിന്റെ സംസ്കാരം പഴുത്തറയിലെ പൊതുശ്മശാനത്തിൽ നടത്തി ദാരുണമായ സംഭവത്തിന്റെ ഞെട്ടലിനാണ് നാട്ടുകാരും ബന്ധുക്കളും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക